നമസ്കാരം ഇടതുപക്ഷത്തിന് തുടർഭരണമില്ലെങ്കിൽ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്ന ഒരു എട്ടോ പത്തോ പേരുടെ പേരെടുത്താൽ അതിലൊന്നും നമ്മുടെ ധനകാര്യമന്ത്രി തോമസ് ഐസക് ആയിരിക്കും കാരണം തോമസ് ഐസക്ക് മുഖ്യമന്ത്രിയാവുക എന്ന കൂടി രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നയാളാണ് മറ്റു പല നേതാക്കന്മാരെയും പോലെ അങ്ങ് താഴത്തെ തട്ടിൽ ബ്രാഞ്ച് കമ്മിറ്റി മുതൽ കാൻഡിഡേറ്റ് മെമ്പർഷിപ്പ് മുതൽ പ്രവർത്തിച്ച് മുകളിലേക്ക് കയറിയ ഒരു സാധാരണ സി പി എമ്മുകാരനല്ല ഒരു ബുദ്ധിജീവി പരിവേഷത്തോടെ ഒരു സാമ്പത്തിക വിദഗ്ധൻ എന്ന നിലയിൽ സി പി എമ്മിലേക്ക് എത്തപ്പെട്ടതാണ് പിന്നീട് പാർട്ടിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാക്കളിൽ ഒരാളായി മാറുന്നു അങ്ങനെ രണ്ടു വട്ടം അതും വിരുദ്ധ ധ്രുവങ്ങളിൽ നിൽക്കുന്ന രണ്ട് മുഖ്യമന്ത്രിമാരുടെ കീഴെ ധനകാര്യ മന്ത്രിയാവുന്നു അങ്ങനെ ഒരു തോമസ് ഐസക്കിന് ഇക്കുറി സീറ്റ് നിഷേധിച്ചു എന്നത് മാത്രമല്ല അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ അസ്തിത്വത്തെ തന്നെ ചോദ്യം ചെയ്യുന്ന നിലപാടാണ് പിണറായി വിജയൻ എടുത്തത് സീറ്റ് നിഷേധിച്ചത് നിസ്സാര കാര്യമല്ല അതിനൊക്കെ അപ്പുറത്തേക്ക് തോമസ് ഐസക്കിന്റെ രാഷ്ട്രീയ അടിത്തറ തന്നെ മാന്തുന്ന പല നടപടികളും എടുത്തു അതിനൊക്കെ മുൻപ് ഈ ഭിന്നത വ്യക്തമായിരുന്നു ഈ സി പി എമ്മിൽ സ്വർണക്കടത്തടക്കമുള്ള വിഷയങ്ങളിലൂടെ പിണറായി വിജയന്റെ ഈ അലംഭാവവും അദ്ദേഹത്തിന്റെ എന്താണ് ഭരണത്തിൽ നടക്കുന്നത് എന്നതിനെക്കുറിച്ചുള്ള കുറിച്ചുള്ള ധാരണയില്ലായ്മയും ഒക്കെ സർക്കാരിന് വിഴുങ്ങുന്ന ഘട്ടം വന്നപ്പോൾ വ്യക്തമായി പ്രതികരിക്കാൻ തുടങ്ങിയ ആദ്യത്തെ നേതാവായിരുന്നു തോമസ് ഐസക് അതിനു കൊടുത്ത മറുപടി തോമസ് ഐസക്കിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ധനകാര്യ സ്ഥാപനമായ കെ എസ് എഫ് കേരള സ്റ്റേറ്റ് ഫിനാൻഷ്യൽ എന്റർപ്രൈസസിൽ റെയ്ഡ് നടത്തി വിജിലൻസ് റെയ്ഡ് ആലോചിച്ച് നോക്കൂ കേൾവിയില്ല മുഖ്യമന്ത്രിയുടെ പോലീസ് മുഖ്യമന്ത്രി പറയുന്നതിനപ്പുറത്തേക്ക് അനങ്ങാൻ ധൈര്യമില്ലാത്ത പോലീസ് വിജിലൻസ് എന്ന പേരൊക്കെ ഉണ്ടെങ്കിലും ഇതുവരെ ഒരു അഴിമതി കേസിലും ആരെയും അറസ്റ്റ് ചെയ്തിട്ടില്ലാത്ത ശിക്ഷിച്ചിട്ടില്ലാത്ത ആ സംവിധാനം കെ എസ് എഫ് റെയ്ഡ് നടത്തി അതിന് തോമസ് ഐസക് നടത്തിയ പ്രതികരണം വളരെ വ്യക്തമായിരുന്നു പിണറായിയും തോമസ് ഐസക്കും തമ്മിലുള്ള ഭിന്നതയുടെ രൂഷത അതിൻ്റെയൊക്കെ തുടർച്ചയായി തോമസ് ഐസക് അരിവു ചേർക്കപ്പെട്ടിരിക്കുന്നു തോമസ് ഐസക്കിന്റെ ശത്രുത പിണറായി വിജയനോടും പിണറായിസത്തിനോടുമുള്ള കലിപ്പ് എല്ലാവർക്കും വ്യക്തമാണ് അതുകൊണ്ടാണ് ഇക്കുറി സി പി എമ്മിനെ കണ്ണൂർ കഴിഞ്ഞാൽ ഏറ്റവും വലിയ അടിത്തറയുള്ള ആലപ്പുഴയിൽ വലിയ തിരിച്ചടി ഉണ്ടാവും എന്ന് എല്ലാ മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്യുന്നത് ഏറ്റവും കൂടുതൽ സി പി എമ്മിന് ഇക്കുറി തിരിച്ചടി ഉണ്ടാവുന്ന രണ്ട് ജില്ലകൾ കൊല്ലവും ആലപ്പുഴയുമായിരിക്കും കൊല്ലം കഴിഞ്ഞ തവണ സമ്പൂർണമായി ഇടതുപക്ഷം വിജയിച്ച ജില്ലയാണ് ആലപ്പുഴ ചെന്നിത്തലയുടെ മണ്ഡലം ഒഴിച്ചാൽ എല്ലായിടത്തും ആലപ്പുഴയിൽ വിജയം ഇടതുപക്ഷത്തിനായിരുന്നു ഉപതെരഞ്ഞെടുപ്പിൽ ആദ്യം തന്നെ തിരിച്ചടി വരുന്നു ബാക്കി എല്ലായിടത്തും സി പി എം മുന്നേറിയപ്പോൾ ഉപതെരഞ്ഞെടുപ്പ് നടന്ന അരൂരിൽ സി പി എമ്മിന് തിരിച്ചടി ഉണ്ടായി ഷാനിമുൾ ഉസ്മാൻ ജയിക്കുന്നു ആ ഒരു തിരിച്ചടി കുറിയും തുടരുമെന്ന് ഉറപ്പാണ് അതിനിടയിൽ തെരഞ്ഞെടുപ്പും കഴിഞ്ഞു തെരഞ്ഞെടുപ്പ് ഫലത്തിന് ദിവസങ്ങൾ ബാക്കിയാകുമ്പോൾ ഒരു ഒന്നാം തരം പണി ഒരു മുട്ടൻ ഇടിവെട്ട് പ്രയോഗം തോമസ് ഐസക് പിണറായിക്ക് കൊടുത്തിരിക്കുന്നു നമുക്കറിയാം കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ഈ കോവിഡ് ദുരന്തത്തിൻ്റെ പേരിൽ കേന്ദ്ര സർക്കാരിനെ കുറ്റം പറഞ്ഞുകൊണ്ട് വാക്സിൻ ചലഞ്ചുമായി രംഗത്തിറങ്ങിയിരിക്കുകയാണ് പിണറായിയും സർക്കാരും ഇത്തരം ചലഞ്ചുകളാണ് സി പി എം മുൻപോട്ട് കൊണ്ടുപോകുന്ന ഒന്ന് അത് ജനകീയ പിന്തുണയോടുകൂടി നടത്തുക സർക്കാരിനുള്ള പിന്തുണയായി മാറ്റുക എന്നതിന് അവർ വലിയ ബിരുദന്മാരാണ് നമ്മുടെ മാധ്യമങ്ങൾ മനോരമയും മാതൃഭൂമിയും ഏഷ്യാനെറ്റും ഒക്കെ അവർ ദുരന്തങ്ങളിൽ ഫണ്ട് ശേഖരിക്കുമ്പോൾ ശ്രദ്ധിച്ചാൽ മതി അവർ പലപ്പോഴും വലിയ സ്ഥാപനങ്ങളെ കൊണ്ട് സ്പോൺസർ ചെയ്യിപ്പിച്ച് വാർത്ത കൊടുത്ത് ഷൈൻ ചെയ്യുന്നത് പോലെ തന്നെയാണ് ഈ സർക്കാരും മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് അവർ ഫണ്ട് ശേഖരിക്കാൻ ചില നമ്പറുകൾ അവർ കൊണ്ടുവച്ചിട്ടുണ്ട് അത് വ്യവസായ പ്രമുഖരെ മാധ്യമ സ്ഥാപനങ്ങളെ സാധാരണക്കാരൊക്കെ ഇവരെ സഹായിക്കും മുതലാളിമാർ കൊടുക്കുന്ന പണത്തെക്കാൾ വാർത്താ പ്രാധാന്യം കിട്ടുന്നത് സാധാരണക്കാരായ കാരണം കൊല്ലത്തൊരു സുബായുധയെ റെഡിയാക്കി നിർത്തിയിട്ടുണ്ട് രണ്ടാം തവണയും സുബായുധ തൻ്റെ ആടിനെ വിറ്റ് അയ്യായിരം രൂപ കൊടുത്തു അതുപോലെ കണ്ണൂരിൽ ഒരു ദിനേശ് പിടിക്കാരൻ അതും പി ജയരാജൻ്റെ കൂടി ഒരു ദിനേശ വീടിക്കാരൻ രണ്ടു ലക്ഷം രൂപ ആകെ സമ്പാദ്യമുള്ളത് രണ്ടു ലക്ഷം രൂപയും മുഖ്യമന്ത്രി ദുരിതാശ്വാസ നിധിക്ക് കൊടുത്തിരിക്കുന്നു അങ്ങനെ വലിയ വാർത്തയാകുന്നു മാധ്യമങ്ങൾ അവരുടെ നന്മയ്ക്ക് മുമ്പിൽ കുമ്പിട്ട് കിടന്ന് കരയുകയാണ് മാധ്യമ പ്രവർത്തകർ അങ്ങനെ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു പ്രവാസികൾ അവർ പണം നൽകി തുടങ്ങുന്നിരിക്കുന്നു അങ്ങനൊരു ആവേശം കൈവരിച്ചു കൊണ്ടിരിക്കുന്നു ഞാൻ ആദ്യമേ പറയട്ടെ എനിക്കിത്തരം ചലഞ്ചുകൾ വലിയ ഇഷ്ടമായിപ്പോൾ കാരണം ഈ വെള്ളപ്പൊക്ക സമയത്തുണ്ടായ ചലഞ്ച് അത് കേരള സമൂഹം മൊത്തം ഒരേപോലെ ഏറ്റെടുത്തതാ അങ്ങനെ ശതകോടികൾ എത്തി ആ ശതകോടികൾ എന്തു ചെയ്തു എന്ന് ചോദ്യം ചോദിച്ചപ്പോൾ തുണിപൊക്കി കാണിച്ചു ഈ സർക്കാർ അതുകൊണ്ട് എന്ത് സംഭവിച്ചു ജനങ്ങൾ ഇത് ഏറ്റെടുക്കുകയില്ല പക്ഷേ ജനങ്ങൾ ഞങ്ങൾക്കൊപ്പമാണ് എന്ന് സ്ഥാപിക്കേണ്ട ബാധ്യത സി പി എമ്മുകാർക്കുള്ളത് കാരണം ഏറ്റെടുക്കുന്നത് സി പി എമ്മുകാരും പിണറായി വിജയൻ്റെ ഭക്തസംഘടനകളും ഇപ്പോഴും അത് ഒരുപാട് തൊഴിലാളി സംഘടനകൾ കേരളത്തിലെ എല്ലാ സർക്കാർ ഓഫീസുകളിലും കാരണം ഏറ്റവും കൂടുതൽ പിണറായി വിജയനെ കൊണ്ടും സി പി എമ്മിനെ കൊണ്ടും സർക്കാരിനെ കൊണ്ടും ഗുണം കിട്ടുന്ന ഏക വിഭാഗം വിവിധ സർക്കാർ ഓഫീസിലെ ജീവനക്കാർ അവരുടെ യൂണിയൻ അവർക്ക് ജോലി ചെയ്യാതെ പരമാവധി ശമ്പളം കിട്ടുന്നതിന് സഹായം ചെയ്യുന്നത് ഈ സി പി എമ്മിൻ്റെ സഹായമാണ് അതുകൊണ്ടാണ് ഇങ്ങനെ എന്ത് സാഹചര്യമുണ്ടായാലും ഇവർ വാരിക്കോരി പിരിവ് കൊടുക്കും അങ്ങനെ ഇപ്പോൾ ഒരുപാട് തൊഴിലാളി സംഘടനകൾ ഒരു ഈ ക്യാമ്പയിൻ ഏറ്റെടുത്ത് പണം കൊടുക്കുന്ന അല്ലെങ്കിൽ ഈ സി പി എമ്മുകാർ അഞ്ച് നയ പൈസ മറ്റുള്ളവർക്ക് കൊടുക്കുന്നവരല്ല അതുകൊണ്ട് അവരുടെ കുറേ പണം സർക്കാരിലേക്ക് പോകുന്നതിൽ എനിക്ക് സന്തോഷമേ ഉള്ളൂ എന്തായാലും ഈ ഈ മറ്റേ ആടിനെ വിറ്റും ദിനേശ് വീടിക്കാരനെ കൊണ്ട് ലക്ഷം കൊടുപ്പിച്ചും എന്തിനേറെ നമ്മുടെ ചിറമേലച്ചനെ കൊണ്ട് ഒരു കോടി രൂപയൊക്കെ കൊടുപ്പിച്ചും അങ്ങനെ കൊഴുക്കുന്നതിനിടയിലാണ് ഒരു ചോദ്യം ഉയർന്നത് തോമസ് ഐസക്ക് പറഞ്ഞല്ലോ ഏതാണ്ട് അയ്യായിരം കോടി രൂപ ഖജനാവിൽ മിച്ചമുണ്ടെന്ന് പിന്നെ അതെടുത്ത് കൊടുത്താൽ പോരേയെന്ന ചോദ്യം ശക്തമായി ഉയർന്നു അപ്പോൾ തോമസ് ഐസക്ക് അതിനെ ഇഗ്നോർ ചെയ്ത് വിടാം പക്ഷേ തോമസ് ഐസക്ക് നല്ല ഒരു അവസരമായി പിണറായി വിജയന് കൊടുക്കാൻ പറ്റുന്ന നല്ലൊരു അവസരമായി രംഗത്തിറങ്ങി മൂവായിരം കോടി രൂപ ഉണ്ട് അതിൽ നിന്ന് ആയിരത്തി മുന്നൂറ് കോടി രൂപ കൊടുക്കാൻ ഒരു കുഴപ്പവുമില്ല എന്ന് പ്രഖ്യാപിച്ചു അതോടെ എന്ത് സംഭവിച്ചെന്നറിയാമോ ഈ വാക്സിൻ ചലഞ്ച് ചീറ്റിപ്പോയി അതായത് ധനകാര്യമന്ത്രി പറയുന്നു ഖജനാവിൽ അയ്യായിരം കോടിയോളം രൂപ മിച്ചമുണ്ട് അതിൽ മൂവായിരം കോടി രൂപ ഞങ്ങൾ കൊടുക്കാൻ തയ്യാറാണ് ബജറ്റ് ഞങ്ങൾ ഉൾപ്പെടുത്തിയതാണ് ഏതാണ്ട് ആയിരത്തി മുന്നൂറോ ആയിരത്തഞ്ഞൂറോ കോടിയേ വരത്തുള്ളൂ അതൊരു വിഷയമേ അല്ല ഈ കാശ് കൊടുത്താൽ ഖജനാവ് പെട്ടെന്ന് വളരും കാരണം കോവിഡ് വരൂല്ല അതുകൊണ്ട് ഇഷ്ടം പോലെ കാശുണ്ട് മിച്ചമിരിക്കുന്ന കാശ ഞങ്ങൾ ഇറങ്ങിപ്പോകുമ്പോൾ മിച്ചമിരിക്കുന്ന കാശ അതുകൊണ്ട് ഞങ്ങൾ ആ കാശ് കൊടുത്ത് കോവിഡ് വാങ്ങാമെന്ന് ധനകാര്യമന്ത്രി പറഞ്ഞത് പിന്നെ ആളുകൾ എന്തിനാണ് കൊടുക്കുന്നത് കേന്ദ്ര സർക്കാർ ഇങ്ങോട്ട് വാക്സിൻ തരുന്നില്ല അതുകൊണ്ട് ഇവിടെ ആളുകൾ കിടന്ന് മരിച്ചു പോകുന്ന അവസ്ഥയുണ്ട് സർക്കാരിന് കാശുമില്ല എന്ന് പറഞ്ഞാൽ ആളുകൾ ഞാൻ ചോദിക്കട്ടെ എൻ്റെ ഇഷ്ടം പോലെ കാശുണ്ട് എനിക്കിച്ച് കാശ് തരണം എന്ന് നിങ്ങൾ തരുമോ തരത്തില്ല അതേസമയം ഞാൻ നിങ്ങളോട് ചോദിക്കുവാണേ ഞാൻ ആകെ സത്യം പറഞ്ഞ് സത്യം പറഞ്ഞ് പാപ്പരായി അതുകൊണ്ട് എനിക്ക് മുമ്പോട്ട് പോകാൻ പറ്റുന്നുണ്ട് ഇച്ചിരി കാശ് തരണം എന്ന് പറഞ്ഞ് എൻ്റെ പ്രേക്ഷകർ എനിക്ക് കാശ് ഇത് എനിക്കറിയാം അങ്ങനെ ഒരു ഗതിഗഡി എനിക്ക് ഉണ്ടാവാതിരിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു അപ്പോൾ ഇവിടെ എന്താ സംഭവിച്ചത് മൂവായിരം കോടി രൂപ മിച്ചം കൊണ്ടും തോമസ് ഐസക് പറഞ്ഞിട്ട് പിന്നെ ആരെങ്കിലും കൊടുക്കൂ അതുകൊണ്ട് എന്ത് സംഭവിച്ചെന്നറിയോ ഞായറാഴ്ച ഒരു കോടി തൊണ്ണൂറ്റിയാറ് ലക്ഷം രൂപ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് ഈ വാക്സിൻ ചലഞ്ചുമായി ബന്ധപ്പെട്ട് വന്നെങ്കിൽ തിങ്കളാഴ്ച എത്തിയത് വെറും അറുപത്തിയാറ് ലക്ഷം രൂപയാണ് ഓർക്കണം ഞായറാഴ്ച ദിവസങ്ങളിൽ പണം വരവ് കുറവാണ് ഓൺലൈൻ വഴി മാത്രമേ വർക്ക് ചെയ്യൂ ഒരു കോടി തൊണ്ണൂറ്റിയാറ് ലക്ഷം രൂപ ഏതാണ്ട് രണ്ടു കോടി രൂപ എത്തി അന്നാണ് പ്രസ്താവന പുറത്തുവരുന്ന തോമസ് ഐസക്കിന്റെ പിറ്റേ ദിവസം അതായത് തിങ്കളാഴ്ചത്തെ പത്രങ്ങളാണ് വാർത്ത വരുന്നത് വെറും അറുപത്തിയാറ് ലക്ഷം രൂപയാണ് ഖജനാവിൽ എത്തിയത് അതായത് തോമസ് ഐസക്ക് അവസരം കിട്ടിയപ്പോൾ മുട്ട പണി കൊടുത്തു ഖജനാവിൽ കാശുണ്ടേ എന്ന് പറഞ്ഞ് മുഖ്യമന്ത്രിയുടെ ഭിക്ഷാടനത്തിൽ അദ്ദേഹം പാര വെച്ചിരിക്കുന്നു തോമസ് ഐസക്കിന് ഇതിലും ഭംഗിയായ ഒരു പണി പിണറായി വിജയന് കൊടുക്കാൻ കഴിയില്ല കാരണം ജനങ്ങൾ ഇനി ആരെങ്കിലും കാശ് കൊടുക്കും കൊടുത്തവർ വിഷമിക്കുകയാണ് എന്തിനു കൊടുത്തു ഇഷ്ടംപോലെ മിച്ച മരിക്കുന്ന സർക്കാർ മാത്രമല്ല ദുരിതാശ്വാസ നിധിയിലേക്ക് കിട്ടുന്ന പണം എങ്ങനെ ചെലവഴിക്കും എന്ന കാര്യത്തിൽ സാധാരണക്കാർക്ക് ഒരു വിശ്വാസമില്ല എന്തായാലും ഇനി സി പി എമ്മിൻ്റെ മുൻപിൽ ഒരു വഴിയേ ഉള്ളൂ മുഖം രക്ഷിക്കണമെങ്കിൽ ഈ ഭക്ത ഭക്തസംഘടനകളുണ്ടല്ലോ വിവിധ സർക്കാർ ഓഫീസുകളിൽ ജോലി ചെയ്യാതെ പണം വാങ്ങാൻ സി പി എമ്മിൻ്റെ സഹായം കൈപ്പറ്റുന്ന ഭക്തസംഘടനകൾ ആ സംഘടനകളെ കൊണ്ട് പിരിവെടുപ്പിച്ചിടീക്കുക അതുകൊണ്ടാണ് ഞാൻ കഴിഞ്ഞില്ല നേഴ്സുമാരുടെ സംഘടന അഞ്ചു കോടി രൂപ കൊടുക്കാൻ തീരുമാനിച്ചു ഞാനൊരു വീഡിയോ ചെയ്തപ്പോൾ അവർക്ക് വകതിരിവുണ്ടായെന്ന് പറഞ്ഞു കേട്ടു നഴ്സുമാരുടെ സംഘടന അല്ല നഴ്സിംഗ് കൗൺസിൽ നേഴ്സുമാർക്ക് ഒരു ഗുളിക മേടിച്ചു കൊടുത്തിട്ടില്ല ഒരു പി പി കിറ്റ് മേടിച്ചു കൊടുത്തിട്ടില്ല നേഴ്സുമാരായിട്ട് വെള്ളം കുടിക്കും ഒരു ജീവനക്കാരില്ലാത്തതുകൊണ്ട് ഫോൺ വിളിച്ച നഴ്സിംഗ് കൗൺസിലിൻ്റെ ഓഫീസിൽ രജിസ്ട്രേഷൻ പുതുക്കാൻ ആരും ഫോൺ എടുക്കില്ല അവർ അഞ്ചു കോടി രൂപ ഈ വാക്സിൻ ചലഞ്ചിന് കൊടുക്കും ഐ എം എ കൊടുത്തിട്ടില്ല അഞ്ച് പൈസ ഡോക്ടർമാരുടെ സംഘടന അമ്പത് ലക്ഷം രൂപ വെള്ളപ്പക്കത്തിന് കൊടുത്താന്ന് ഏഴ് കോടി കൊടുത്തു ഇവർ ഇത്തരത്തിലുള്ള ഈ സർക്കാരിൻ്റെ ഭക്തസംഘടനകൾ സി പി എംകാർ ഹൈജാക്ക് ചെയ്തു വെച്ചിരിക്കുന്ന സംഘടനകളെ ഞെക്കിപ്പിഴിഞ്ഞെടുക്കുക മാത്രം വഴിയുള്ളൂ എങ്കിൽ നിങ്ങൾക്ക് വാർത്ത കൊടുക്കാം ഞങ്ങൾ ഹാപ്പിയാണ് കാരണം ഈ സി പി എമ്മിൻ്റെ ഭക്തസംഘടനകളും അവരുടെ സഹായിക്കപ്പറ്റുന്ന ഒരു പത്ത് പൈസ സർക്കാരിന് കൊടുക്കട്ടെ അതുകൊണ്ട് നിങ്ങൾ അവരെ ഞെക്കിപ്പിഴിഞ്ഞെടുത്ത് കോവിഡിൻ്റെ ചലഞ്ചിൽ പണം കൂടിയെന്ന് വാർത്ത തരൂ ഞങ്ങൾ ആവേശത്തോടെ കൊടുക്കാം